ഹായ് ഹലോ എല്ലാവർക്കും ആദിസ് കിച്ചനിലേക്ക് സ്വാഗതം ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത പയറും മത്തങ്ങയും ഉപയോഗിച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്നും പറയുന്നത് പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മത്തങ്ങ വൻപയർ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വൻപയർ എടുത്തിട്ടുണ്ട് ചുമന്ന പയറാണ് കേട്ടോ ഇത് ഇതിപ്പോൾ കുതിർന്ന് വന്നപ്പോൾ ഇങ്ങനെ കളർ ഇങ്ങനെ വെളുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതെനിക്ക് കിട്ടിയതിപ്പോൾ ചുമന്ന വൻപയറാണ് അത് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിത്തിയിട്ട് എടുത്തു വെച്ചതാണ് അത് ഞാനിവിടെ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഞാൻ ഒരു കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ട് പംകിൻ യെല്ലോ പംകിൻ അത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് ഉണ്ട് കേട്ടോ ഇതും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം പയർ വേകാനുള്ള വെള്ളം കാരണം ഈ പയറൊക്കെ വേകാനായിട്ട് എത്ര വന്നാലും കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും നമുക്ക് അപ്പോൾ നമുക്ക് ഈ മത്തങ്ങയ്ക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിട്ടിരിക്കുന്നത് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട് ഇട്ടാൽ കേട്ടോ എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം കൂടിപ്പോവരുത് ഉപ്പ് എപ്പോഴും കുറച്ചിട്ടിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഉടനെ തന്നെ തിളച്ചതിന് ശേഷം ഉടനെ തന്നെ ഒരു വിസിൽ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ മീഡിയം ഫ്ലെയിം ആക്കിയിട്ടിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വിസിൽ കേട്ട് മതി ടോട്ടൽ ഒരു അഞ്ച് വിസിൽ കേട്ട് കഴിഞ്ഞാൽ പയർ വെന്തിരിക്കും അതിനുശേഷം നമുക്ക് തുറന്നതിന് ശേഷം നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് പയർ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ ആവശ്യമുള്ള അരപ്പ് അടിച്ചെടുക്കുക എരിശ്ശേരിക്കുള്ള അരപ്പ് നമുക്ക് ശരിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം കൂടുതലാവാൻ പാടില്ല കേട്ടോ ജീരകം ജീരകം കൂടുതലായി കഴിഞ്ഞാൽ തന്നെ കറിയുടെ ഒരു ടേസ്റ്റ് പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് ഒരല്പം വെള്ളം ചേർത്ത് വീണ്ടും ഒന്നുകൂടെ അരച്ചു കൊടുക്കാം ഒത്തിരി പേസ്റ്റായിട്ട് അരയുണ്ട് കേട്ടോ എരിശ്ശേരിക്ക് ഒരു സാധാരണ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അരവ് മതി ഒത്തിരി പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇതിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇതായിപ്പോൾ നമ്മുടെ പയർ ഇവിടെ വെന്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് വിസലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് പയർ ഇതുപോലെ വെന്തോന്ന് നോക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എന്താണ് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ അതിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള മത്തങ്ങയ്ക്കും കൂടി ചേർത്തുള്ള വെള്ളം ഇതിലിപ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കണ്ട നമുക്കൊന്ന് ഉപ്പും കൂടെ ഒന്ന് നോക്കിയേക്കാം ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം എന്നിട്ട് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിലിന് ഒറ്റ ഒരു വിസിൽ മതി ഈ മത്തങ്ങ ഒട്ടും വേവില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിലിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു വിസിലിന് ശേഷം നമ്മുടെ മത്തങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് മത്തങ്ങയും വെന്തിട്ടുണ്ട് മറ്റേ മത്തങ്ങ അത്യാവശ്യം വെന്തിട്ടുണ്ട് അത്യാവശ്യമല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഉടച്ചു കൊടുക്കണം ഇതിലിട്ട് നമുക്കതിന് മുമ്പായിട്ട് ഫ്ലെയിം ഞാൻ ഓണാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ തേങ്ങ അരപ്പ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജീരകവും തേങ്ങയും കൂടി അരച്ചു വെച്ചതാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പെല്ലാം ചേർക്കുമ്പോഴത്തേക്കും ആണ് നമ്മൾ ഉപ്പൊക്കെ നോക്കേണ്ടത് അത്യാവശ്യം ഉപ്പ് നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയത്ത് നോക്കണം ഇപ്പോൾ വെള്ളം അത്യാവശ്യം കൂടുതലാണെങ്കിൽ നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇത് എരിശ്ശേരിക്ക് അത്രയധികം വെള്ളം വേണ്ടല്ലോ അപ്പോൾ നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം ഓക്കെ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് കേട്ടോ
അപ്പം എല്ലാ ടേസ്റ്റും കറക്റ്റാണ്. ജീരകത്തിൻ്റെയും എല്ലാത്തിൻ്റെയൊക്കെ കറക്റ്റാണ്. ജീരകം ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. എല്ലാത്തിനും അതതിൻ്റെ അളവുണ്ട്. ആ കറക്റ്റ് അളവിൽ ചേർത്താൽ മാത്രം ഈ പിന്നെ നമ്മുടെ കറികളെല്ലാം നന്നായിട്ട് ഉള്ള ടേസ്റ്റ്, ആ ശരിയായ ടേസ്റ്റിന് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇതൊന്ന് അത്യാവശ്യം ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് ഇപ്പം അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുകയും ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം ഇതിലേക്ക് എടുക്കാനുള്ളത്. അപ്പം നമുക്ക് തേങ്ങ വറുക്കാം. ഓക്കെ, ഇതായിപ്പോൾ അത്യാവശ്യം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇത് ഇവിടെ മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി തേങ്ങ വറുക്കാം നമുക്ക്. ഇതാ ഞാനിപ്പോൾ തേങ്ങ വറുത്തെടുക്കാനായിട്ട് അത്യാവശ്യം ഒരു കുഴിയുള്ളൊരു കടായിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇതിലേക്ക് കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കാം. 1 teaspoon ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് നിർബന്ധമില്ലാത്തോ, ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ സാധാരണ ഇടാറുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇത്തിരി കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക്, ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം കാണിച്ചിട്ടില്ല. കാരണം നമ്മൾ എല്ലാം കൂടെ കാണിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. പലരും പറയും വീഡിയോ ലെങ്ത് കൂടുതലാണ് ചുരുക്കി കാണിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മത്തങ്ങയും പയറും എടുക്കുന്ന അളവ് ഏതായാലും കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് പീസാക്കി എടുക്കുന്ന രീതികൾ നമുക്കത് കാണിക്കണം. അതല്ല എങ്കിൽ നമ്മൾക്ക് പിന്നെ ആദ്യമായിട്ട് വെക്കുന്നവരുണ്ടെങ്കിൽ അവർക്കത് അറിയാൻ പറ്റില്ല. പിന്നെ മെയിൻ ഹീറോസിനെ നമ്മൾ കാണിക്കുകയും വേണമല്ലോ. സപ്പോർട്ടിങ് ക്യാരക്ടറൊക്കെ ഇതേപോലെ ഇടുമ്പോൾ കാണിച്ചാൽ മതി. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 cup തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇട്ട് വറുത്തെടുക്കേണ്ടത്. കാരണം തീ കൂട്ടി വെച്ചാൽ തേങ്ങ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് ആകുന്ന രീതിയാകുമ്പോഴത്തേക്ക് നമുക്കിത് നിർത്തണം. ആ ഒരു രീതിയിലാണ് വറുത്തെടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് എല്ലാം ഒരേ രീതിയിലായിട്ട് നമുക്ക് വറുത്ത് കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരേപോലെ വറുത്തെടുക്കുമ്പോഴാണ് തേങ്ങ എരിശ്ശേരിയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അത്യാവശ്യം ഒരു അല്പമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം ടേസ്റ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നന്നായിട്ട് ഒരേ രീതിയിലെല്ലാം സ്ഥലത്തും ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ തേങ്ങയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഈ സമയത്തിന് കൂടുതലൊന്നും തീ ഇട്ട് കൊടുക്കേണ്ട, ഫ്ലെയിം ഇതാക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഇതിലേക്ക് ഇനി കണ്ടോ ഈ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ഇനി നമുക്ക് ഇതിൽ എരിശ്ശേരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് മുഴുവനും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ അരപ്പിൽ കിടന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ ഈ സമയത്ത്. അപ്പോൾ കറി ഏകദേശം ഇവിടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ചൊന്ന് ഈ വറുത്ത തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് ഇതിലേക്കൊന്ന് ഇറങ്ങണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഞാനിപ്പോൾ
നോക്കുന്നുണ്ട് ഇപ്പോൾ ഈ തേങ്ങയുടെ. നേരത്തെ നമുക്ക് ഉപ്പെല്ലാം കറക്റ്റ് പാകമായിരുന്നു, എന്നാലും നമ്മളിപ്പോൾ തേങ്ങ വറുത്തിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കണം. ആവശ്യത്തിനെല്ലാം കറക്റ്റാണ്. ഒരല്പം ഈ മത്തങ്ങയ്ക്ക് മധുരമില്ലാത്തതുകൊണ്ട് ഒരല്പം മധുരത്തിൻ്റെ കുറവുണ്ട്. ഇപ്പം നമുക്ക് ഒരു മേൻപൊടിക്കായിട്ടോ, അത്യാവശ്യം നമ്മൾ സദ്യയിലൊക്കെ ഇടുന്ന എല്ലാ കറികൾക്കും ഈ ചെറിയ ചെറിയ തൊടുകറികൾക്കൊക്കെ പഞ്ചസാരയുടെ ഒരു മേൻപൊടി ചേർക്കാറുണ്ട്. ഇതൊക്കെ ഒരു ചെറുതായിട്ട് ചേർക്കുന്നതാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ മത്തങ്ങൾക്ക് ഇവിടെ മധുരമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. എന്നിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, ഇപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു രുചി വന്നത് കേട്ടോ. നമ്മൾ ഒരല്പം ഒരുന്നുള്ള പഞ്ചസാര ചേർക്കുന്നത്, ചില കറികൾക്ക് അത് അത്യാവശ്യമാണ് ആ പഞ്ചസാരയുടെ അളവ് ഒരല്പമായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ അത് ചേർത്ത് കഴിയുമ്പോഴാണ്, ഓരോ കറികൾക്കും ഓരോ ഇതുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ശരിക്കും ഒന്നുകൂടെ ഒന്ന് ടൈറ്റാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്കിവിടെ പിന്നെ ഈ ചട്ടിയിലിരുന്നിട്ട് ഒന്നും കൂടെ ആരി വരുമ്പോഴേക്കും ഒന്നും കൂടെ ഒരു കട്ടയായി വരും. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. അപ്പോൾ സദ്യക്ക് സദ്യകളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണിത് എരിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഓക്കെ, ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമുക്കിനി അതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുവാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.